ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ സിനിമകളാണ് മമ്മൂട്ടി ഇന്ന് തിരഞ്ഞെടുക്കുന്നതിൽ ഭൂരിഭാഗവും. റോഷാഗ്, പുഴു, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കാതലാണ് മമ്മൂട്ടിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ. മമ്മൂട്ടിയുടെ അനിയനാണ് ഇബ്രാഹിം കുട്ടി. ചില സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സഹോദരനെപ്പോലെ പൂർണ്ണ ശ്രദ്ധ സിനിമയിലേക്ക് ഇദ്ദേഹം കൊടുത്തിട്ടില്ല. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇബ്രാഹിം കുട്ടി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഇച്ചാക്ക എന്നാണ് മമ്മൂട്ടിയെ ഇദ്ദേഹം വിളിക്കുന്നത്. ഒരു ഓർത്തഡോക്സ് കുടുംബമായിരുന്നു ഇവരുടേത്. മതപരമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നു. പക്ഷേ സിനിമ കാണുന്നതിനോ ഉത്സവങ്ങൾ കാണുന്നതിനോ എതിർപ്പുണ്ടായിരുന്നില്ല. പിന്നെ സിനിമയിലെ ആർഭാടത്തിൽ മയങ്ങിയിട്ടുമില്ല. വീട്ടിലെ ഉത്തരവാദിത്വം എല്ലായ്പ്പോഴും ജ്യേഷ്ഠന്മാർക്ക് ആയിരിക്കും. നമ്മളെന്തെങ്കിലും കുഴപ്പം കാണിച്ചാലും അതിനൊക്കെ ഉത്തരം പറയേണ്ടത് വീട്ടിലെ മൂത്തയാളായിരിക്കുമെന്നും ഇബ്രാഹിം കുട്ടി പറഞ്ഞു. ബാപ്പയുടെ അനുജനാണ് ഇച്ചാക്കയ്ക്ക് വായനാശീലം പകർന്നു നൽകുന്നത്. എബ്രഹാം ലിങ്കന്റെ ജീവചരിത്രമാണ് ആദ്യം വായിക്കാൻ നൽകുന്നത്. പിന്നെ പുള്ളി ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അത് താനും വായിച്ചു തുടങ്ങിയെന്ന് ഇബ്രാഹിം കുട്ടി ഓർത്തു പറയുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഉള്ളിൽ വല്ലാത്ത സ്നേഹമുണ്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു സൈക്കിളിൽ ഉത്സവം കാണാൻ പോയിട്ടുണ്ട്. ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും. മമ്മൂട്ടി പറഞ്ഞ മറക്കാനാവാത്ത വാക്കുകളെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു. ബാപ്പ മരിച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. ബാപ്പ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. രാത്രി സെക്കൻഡ് ഷോയൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വാതിൽ തുറന്നു തരുന്നത് ബാപ്പയാണ്. ബാപ്പ പെട്ടെന്ന് മരിച്ചപ്പോൾ വല്ലാത്ത ഷോക്കായി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചാക്ക പറഞ്ഞു, ബാപ്പ മരിച്ചു, ഇനി മുതൽ നമ്മളാണ് ബാപ്പമാർ. മക്കളെന്ന സ്ഥാനം പോയി. അതെപ്പോഴും മനസ്സിലുണ്ട്. അന്നു മാത്രമാണ് മൂപ്പരെ കരഞ്ഞു കണ്ടത്. ബാപ്പ മരിച്ച സമയത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മമ്മൂട്ടി ദേഷ്യക്കാരനല്ല, പക്ഷേ പറയാനുള്ളത് അപ്പോൾ തന്നെ പറയുന്ന വ്യക്തിയാണെന്നും ഇബ്രാഹിം കുട്ടി അഭിപ്രായപ്പെട്ടു.